ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വാങ്ങാൻ പറ്റിയ ലോ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് സമീപത്തായി, ആലുവയിൽ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ മാത്രം ദൂരത്തായി, ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്തുമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 4 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വീതി കൂടിയ പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജായി നിർമ്മിച്ച ഈ വീട് നല്ലൊരു കൊളോണിയൽ ടൈപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമോ വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും നൽകിയിട്ടുണ്ട്. നല്ല ഹൈറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്ലഡ് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വീടിൻ്റെ മുൻവശത്ത് നല്ല സ്പേഷ്യസ് ഒരു മുറ്റം അവൈലബിളാണ്. ചുറ്റും വീടിന് ചുറ്റും ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വലിയൊരു സീറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സീറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്ലോസി ഫിനിഷുള്ള ഗ്രാനൈറ്റും നൽകിയിരിക്കുന്നു. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ മുൻവശത്തെ ഡോറ് ഓപ്പൺ ചെയ്ത് അകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. കിഴക്കോട്ട് ദർശനമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ഒരു ലിവിംഗ് സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വലിയൊരു TV യൂണിറ്റും നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. വലിയൊരു 6 സ്ക്വയർ കപ്പാസിറ്റി ഉള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മനോഹരമായ രീതിയിലാണ് ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിൽ വാഷ് കൗണ്ടറും നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിൽ തന്നെ ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. ധാരാളം കബോർഡ് വർക്കുകൾ നല്ല മനോഹരമായ രീതിയിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷുള്ള ഗ്രാനൈറ്റാണ് കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിരിക്കുന്നു. കിച്ചനോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഇവിടെയും വർക്കിംഗ് ടേബിളും വാഷ് ബേസിനെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. വുഡൻ ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയൊരു കിങ് സൈസ് ബെഡിനായുള്ള സ്പേസ് നമുക്കിവിടെ ധാരാളമായി ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ മനോഹരമായ രീതിയിൽ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നു. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും എക്സോസ്റ്റ് സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്കിവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിനായി GS കോട്ടൂപ്പും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. മനോഹരമായ രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം തൂക്കിയിരിക്കുന്നു. നല്ല ഭംഗിയിലാണ്. പറകോളകളെല്ലാം ചെയ്ത് ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ബെഡ്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും നൽകിയിരിക്കുന്നു. വലിയൊരു കിങ് സൈസ് ബെഡിനുള്ള സ്പേസ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ബാത്റൂം ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സും ആണ് ഇവിടുത്തെ എല്ലാ ബാത്റൂമിനും ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ 3rd bedroom ഒന്ന് കാണാം. ഈ ബെഡ്റൂമിനും നല്ല സ്പേഷ്യസായി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും ഇവിടെയും ലഭ്യമാണ്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വലിയ വെട്ടിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഒരു 3 കമ്പാർട്ട്മെൻ്റ് ഒരു വാർഡ്രോബ് നമുക്കിവിടെ അവൈലബിൾ ആണ്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നമുക്ക് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്. ഈ ഒരു ലൊക്കേഷൻ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ ദൂരവും
ആലുവ ടൗണിലേക്ക് ആലുവ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് 5 കിലോമീറ്റർ ദൂരവും കളമശ്ശേരിയിലേക്ക് 6 കിലോമീറ്റർ ദൂരവും എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ ദൂരവും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 13 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. കൂടാതെ തൊട്ടടുത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ മാത്രം ദൂരം വരുന്നുള്ളൂ. ഇതൊരു ഫ്ലഡ് എഫക്റ്റ് ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടുത്തെ ബാൽക്കണിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായാണ് ബാൽക്കണി വരുന്നത്. നല്ലൊരു സ്പേഷ്യസായ ബാൽക്കണിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബാൽക്കണി കൂടാതെ നമുക്കൊരു യൂട്ടിലിറ്റിയും ഇവിടെ അവൈലബിളാണ്. ഈ യൂട്ടിലിറ്റി സ്പേസിൻ്റെ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ടെറസാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിൽ കാണാവുന്നതാണ്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് ഈ വീട് വരുന്നത്. 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീട്ടിൽ 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നു. ഈ വീടിന് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. ഈ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി നാളെ വീട് കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.